നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെല്ലൂടെ അടിച്ചു പൊട്ടിച്ചാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ബീഫ് കേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് നോക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, പാല്, വല്യുള്ളി, കറിവേപ്പ്, മുളക്, ചപ്പ്, കാപ്സിക്കോ, വെളുത്തുള്ളി, ഇഞ്ചി. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയുമാണ്. അപ്പൊ നിങ്ങൾ ഇതടിച്ചിട്ടുണ്ടാവും. ഇതെന്താണ്, കൊറേ ആൾക്കാർക്കൊക്കെ അറിയിക്കാനാ. ഇതാണ് കോപ്പറെ, ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അടയുന്നത് ഇതിൽ വെച്ചാണ് ഞങ്ങൾ. അപ്പൊ നമുക്ക് വേറെ വീഡിയോയിലേക്ക് ഉള്ള കഷ്ണാക്കി നമ്മൾ ഇതിക്കും. എല്ലാ വെള്ളുള്ളിയും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൂട് വേണം. ഇങ്ങനെ നല്ല പുനിപ്പുനാ നമ്മളിങ്ങനെ എരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഇടാൻ വെളുത്തുള്ളി ഇഞ്ചി കുനുക്കുനറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുക്ക് ചെയ്യാം. സോറി ഗൈസ്, അറിയാതെ ഞങ്ങളിത് പറയാൻ മറന്നു. ബീഫ് വേവിച്ച് വെച്ച ബീഫാണ്. അത് നമ്മള് കുക്കറിന് ഇതിലേക്ക് മിക്സിക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാൻ തുടങ്ങാം. ഇത് ഈ മിക്സിയിലിട്ട് നമ്മൾ ചരച്ചെടുക്കണം. അപ്പൊ നമ്മളെ മിക്സിയിൽ വെച്ച് അപ്പൊ നമ്മൾ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുപ്പത്ത് വെക്കണം മാത്രം. ഇത് ചൂട് ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പൊ നമ്മളെ ചട്ടി ചൂടായിക്കണേ, നമ്മളെ എണ്ണ ഒഴിക്കണേ. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ അമ്മച്ചാണ് എന്നെ ബാക്കി സഹായിക്കുന്നത്. അപ്പൊ ഈ ഗ്യാസുമ്പോൾ നല്ല പേടിയുണ്ട്. പിന്നെ ഞാൻ അപ്പൊ നമ്മളെ വെളുത്തുള്ളിയും മുളകും കൂടിയുള്ള എണ്ണ തെളിച്ചപ്പെട്ടിന് നമ്മൾ അളക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കറിവേപ്പ് ഇട്ടിട്ട് തന്നെ ഇനി ഇഞ്ചിയാണ് ഇടാൻ പോകുന്നത്. ഒരു നല്ലപോലെ അളക്കുക. മുച്ചുകണ്ടാണ് നമ്മൾ കറിവേപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് വഴഞ്ഞു വന്നിങ്ങനെ. അപ്പൊ നമ്മൾ ഉള്ളി ഇടാൻ പോവാണ്. വല്യുള്ളി ആട്ടെ. ഇനി നമ്മൾ നല്ല പോലെ അളക്കും. നമുക്ക് ആവശ്യമായ ഉപ്പ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളൊന്ന് അളക്കിക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ നമുക്ക് ചേർക്കാം. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് ഇട്ട്
അപ്പൊ നമ്മള് ഉള്ള എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലേതും കൂടി ഒന്ന് ഇളക്കാം. ഇതാണ് ഞങ്ങൾ ബീഫ് കേക്ക് ഉണ്ടാക്കിയ കൂട്ട്. ഇങ്ങനെയാണ് ആവേണ്ടത്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഇട്ട് പുരട്ടാം. ഏത് ബാറ്റർ ആയാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇവിടെ എടുക്കുന്നത് കേക്ക് പാത്രമാണ്. ഇപ്പം ഞങ്ങൾ കൂട്ട് ഇതിലേക്ക് ഇടുകയാണ്. ഒരു തവ ചൂടാക്കി 20 മിനിറ്റ് ഇതിൽ ഗ്യാസ് അടുപ്പിൽ വെക്കുക. അപ്പോൾ നമ്മൾ ഇത് ഗ്യാസ് അടുപ്പമൊക്കെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ച സാധനം വെക്കുക. എന്നിട്ട് അത് മൂടി വെക്കുക. 20 മിനിറ്റ് ആണ് മൂടി. ആവശ്യമല്ല, ഞങ്ങൾ അരച്ചക്കത് സൂപ്പറായിട്ടുണ്ട്. ഞാനൊന്ന് ഇത് തിന്ന് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ അരച്ചി കേക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്തുള്ള ബെൽ കൂടെ അടിച്ചു പിടിച്ചു നൽകാൻ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.